വെൽക്കം ടു ട്രീസ ക്രിയേഷൻസ്. ഇന്നത്തെ വീഡിയോ കൂടി ഷെയർ ചെയ്യുന്നത് ഒരു കാർഡ്ബോർഡ് റീയൂസിങ് ക്രാഫ്റ്റാണ്. നമ്മൾ വീട്ടിൽ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന ഒരു സാധനമാണ് കാർഡ്ബോർഡ്. അത് വെച്ചിട്ടൊരു അടിപൊളി വാൾ ഡെക്കറാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബ്ലാക്ക് ആക്രിലിക് കളർ നമുക്ക് സ്പോഞ്ച് വെച്ചിട്ട് ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് നമുക്കൊന്ന് ഡ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ കാർഡ്ബോർഡ് സർക്കിളിൻ്റെ ഷേപ്പിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ട് നല്ല പോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ മുട്ടയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഷെല്ല് എഗ് ഷെല്ല് നമ്മൾ യൂസ് ചെയ്ത് നമ്മളെല്ലാവരും കളയറാണ് ചെയ്യാറ്. അപ്പോൾ അത് വെച്ചിട്ടും കൂടിയുള്ള ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അത് നല്ല പോലെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നല്ല പോലെ അത് ഡ്രൈ ആക്കാൻ വയ്ക്കണം. അതിന് ശേഷം നമുക്കതിൽ പെയിൻറ് അപ്ലൈ ചെയ്യാം. ഞാനിവിടെ യെല്ലോ കളറാണ് അപ്ലൈ ചെയ്യുന്നത്. ഉള്ളിലും പുറത്തും യെല്ലോ കളർ തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ മൂന്ന് എഗ് ഷെല്ലുമേ അത് തന്നെയാണ് ആ ഒരു കളർ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം കാർഡ്ബോർഡ് പീസും ഒട്ടിക്കുമ്പോൾ യെല്ലോ ആയിരിക്കും കൂടുതൽ ഭംഗി. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫെവി ബോണ്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. മൂന്നും ഇതും നമുക്കിതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഡ്രൈ ആക്കാൻ വയ്ക്കാം. ഞാനിവിടെ 3 എഗ് ഷെൽസാണ് ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് വേറെ എഗ് ഷെൽസും ഒട്ടിക്കാം. കാർഡ്ബോർഡ് വലുതാക്കിയതിന് ശേഷം വലിയ കാർഡ്ബോർഡ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര എഗ്സും ഒട്ടിക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ലീഫ് വെക്കാനാണ്. ലീഫിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ക്രേപ്പ് പേപ്പറാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ കളർ പേപ്പർ എടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ക്രേപ്പ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫുൾ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല പോലെ ഡ്രൈ ആക്കാനും വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ചും കൂടി ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യെല്ലോ ആക്രിലിക് കളറാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് പെയിൻറ്റിങ് ബ്രഷിൻ്റെ ആ ഒരു ടിപ്പിൻ്റെ അവിടെ നമുക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇയർബഡ് ഉപയോഗിച്ചിട്ടോ അങ്ങനെ നമുക്ക് സൈഡിൽ മുഴുവനായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ യെല്ലോ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് മുഴുവനായിട്ട് ചെയ്തതിന് ശേഷം ഡ്രൈ ആക്കാൻ വയ്ക്കാം. അതിനുശേഷം എഗ്ഗിൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ മിഡിലായിട്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പോകുന്നത് റെഡ് കളർ എടുത്തിട്ടുണ്ട്. റെഡ് കളർ നമുക്ക് എഗ്ഗിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ബ്രഷ് വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രാഫ്റ്റിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്രാഫ്റ്റാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു ക്രാഫ്റ്റാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ട്രീസ ക്രിയേഷൻസ്.